നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ മുംബൈ സിറ്റി എഫ് സിയുമായി സമനിലയിൽ പിരിഞ്ഞു മത്സരശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ നെൽകോ ഷട്ടോരി തൻ്റെ ടീമിൻ്റെ പ്രകടനത്തിൽ അഭിമാനമുണ്ടെന്നും എന്നാൽ വിജയിക്കാനുള്ള ചില സുപ്രധാന ഘടകങ്ങൾ നഷ്ടമായെന്നും പറയുകയുണ്ടായി പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ പറഞ്ഞത് ഷട്ടോരിയുടെ വാക്കുകൾ ഇങ്ങനെ എന്റെ കളിക്കാരിൽ നിന്നും ഞാൻ പ്രതീക്ഷിച്ച ടാക്ടിക്സ് മനോഹരമായി വർക്ക് ചെയ്തു പക്ഷേ അവസാനം ചില പ്രധാനപ്പെട്ട ഘടകങ്ങൾ നഷ്ടമായി പ്രത്യേകിച്ച് മുന്നേറ്റങ്ങൾ നടത്തുമ്പോൾ ആ മിസ്സിംഗ് എലമെന്റ്സ് വിജയം ദുഷ്കരമാക്കി പക്ഷെ ഞങ്ങൾ അവതരിപ്പിച്ച ടാക്ടിക്സ് വർക്ക് ചെയ്തു മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഞങ്ങളായിരുന്നു മികച്ച ടീം ചില കൗണ്ടർ അറ്റാക്കുകളിൽ മാത്രമാണ് മുംബൈ തിളങ്ങിയത് തുടരെ നടത്തിയ മാറ്റങ്ങൾ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കി പക്ഷെ ഞാനിപ്പോഴും എൻ്റെ ടീമിൽ അഭിമാനിക്കുന്നു ആദ്യ പകുതിയിൽ ഞങ്ങൾ ആധിപത്യം പുലർത്തി ജീക്സൺ സിംഗ് മികച്ച പ്രകടനമാണ് നടത്തിയത് ഈ യുവനിര വെച്ച് ഒരു പോയിന്റ് നേടിയത് ധാരാളമാണ് ഞങ്ങളുടെ ക്ലബ്ബ് മാറ്റത്തിൻ്റെ പാതയിലാണ് എൻ്റെ കളിക്കാരെക്കുറിച്ച് എനിക്ക് അഭിമാനമുണ്ട് എതിർനിരയിലേക്ക് കളിയെ കൊണ്ടുപോകാൻ കെൽപ്പുള്ള ഒരാളെ ഞങ്ങൾ മധ്യനിരയിൽ മിസ് ചെയ്യുന്നു ഡെപ്ത് കുറവായിരുന്നു എൻ്റെ കളിക്കാരെ ഞാൻ കുറ്റപ്പെടുത്തില്ല നായകൻ ബാർത്താലിമിയോ ഒക്ബച്ചയും മറ്റു പ്രധാന കളിക്കാരും ഇല്ലാതെ നേടിയ ഈ ഒരു പോയിന്റിൽ ഞാൻ സന്തുഷ്ടനാണ് അവസാനമായി പോളോ പോളമച്ചാടയെ പോലെ ഒരു കളിക്കാരനെയാണ് വേണ്ടത് സിഡോ വിങ്ങറായോ സ്ട്രൈക്കറുടെ പുറകിലോ കളിക്കുന്ന താരമാണ് അദ്ദേഹത്തിന് പുറകിലേക്കിറങ്ങി കളിക്കാനും കഴിയുമെങ്കിലും പക്ഷേ ശരിക്കും ആ പൊസിഷനിൽ കളിക്കുന്ന ഒരു താരത്തെ ഞാൻ മിസ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഡിഫൻസ് ഓർഗനൈസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു സത്യസന്ധമായി പറഞ്ഞാൽ ഞങ്ങൾ മൂന്ന് വിദേശ താരങ്ങളെ മാത്രം വെച്ചാണ് കളിച്ചത് മാത്രമല്ല മൂന്നോ നാലോ താരങ്ങളുടെ പ്രായം ഇരുപത് വയസ്സോ അതിനും താഴെയോ ആയിരുന്നു ഇതെല്ലാം പരിഗണിക്കുമ്പോൾ ഞങ്ങൾ നന്നായി കളിച്ചു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഞങ്ങൾക്ക് ചില ഘടകങ്ങൾ നഷ്ടമായി ഞങ്ങളുടെ ശക്തമായ ഇലവനും കൊണ്ട് കളിച്ചിരുന്നെങ്കിൽ തീർച്ചയായും മികച്ച ഫലമുണ്ടാകുമായിരുന്നു ഷട്ടോരി പറഞ്ഞു ഏതായാലും ഈ സീസണിലെ ബ്ലാസ്റ്റേഴ്സിന്റെ വില്ലസ് സ്ട്രീക്ക് ആറാം മത്സരത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഈ വീഡിയോ സരിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് വീണ്ടും എത്താം